हाई फ्रेंड्स अस्सलामु अलैकुम वेलकम बैक टू माय चैनल अब इन या वन अडिपोली मैश्मेलो रेसीपीटा अब ई मैश्मेलो या नमुक नोक मैश्मेलो फ्लोपावाद नमुक वीटी तेज तैयार पेटी मैश्मेलो ना स्पोजी आईटर मैश्मेलो आद अब नमुक वेगमे वीडियोलोक अब यावर बउल अोट वण बै त्री कप ना तिच वेड़क നിങ്ങൾക്ക് ഈ ജെലാറ്റിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് इन नमक जस्ट मिक्स पेट मेल्टी कल डब बॉयल मे नमक मैं मत बउल अलोटे रु टेबू कॉर्नफ्लवर इटक पीड़िदे ना टेबू पंचसार पड़ी वेम चेरत मेषरमेंट करक्ट ഇപ്പോൾ ഞാൻ ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോൺഫ്ലവറും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാഷ്മെലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പൗഡർ ആവശ്യമാണ് അപ്പോൾ അത് ഇവിടെ മാറ്റി വെക്കാം इन नमुक अड़ स्टेप नमुक फ्लेम ऑन नमुक और पैन वे अलोटे 250 ml कपि और कप पंचसार चेरतोड़क अलोटे अर कप वे चेरत साधा नोर्मल वाटर चेरत चुड़वेम चेरकमी इन नमुक मेल्टेड़ इोटे नाम वे अलव कुटना अदर नमुक मेल्टेड़ अब नाइट तिच ई फ्लैम ते वो ना पंचसार वे नाई तिच नमक उड़कान पाक अदर नाम नाई तिप्चण अब पतो पद मिनट ई फ्लैम ना तिप्चण पंचसार कलर मारादे श्रद्धि अब नाई तिप्चे इन नमक पात्र कुछ सदा वेमेट अलोटी पंचसार सिरप रो मूनो ड्रोप चेरत अब नमुकड़कान पाकण नोक अब इतना नमक मिनट कूड़ी नाईट ई फ्लैम तिप्चे अदे वेलोट चेरत वेलोट चेरत अब नमुक इले ഉരുട്ടിയെടുക്കാൻ ഉള്ള പാകത്തിനായിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടും അപ്പോൾ ഇത് ആയിക്കണമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി വെള്ളത്തിലോട്ട് പഞ്ചസാര സിറപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിന്റെ പാകം ഇനി നമുക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് നമ്മൾ തീ ഏറ്റവും ചെറിയ തീ ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി ഇതിന്റെ അടിയിലുള്ള ജെലാറ്റിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം नाई इलाक मिक्स अब इंटे पंचसार सीरपिने कलर् कुछ चेजाई वो लेट ब्रउन कलर वरू अबी आईटे ना पति पोंगी शेष नमुक अंज मिनट जस्टर इलाक नमुक ती ऑफ इन फ्लेम ऑफाटे इन नमक बउलोट वह
അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ജലാറ്റിനും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിത് വിസ്ക് വെച്ചിട്ടും ചെയ്യാം, പക്ഷേ ഒരുപാട് സമയമെടുക്കും വിസ്കൊക്കെ വെച്ച് ചെയ്തെടുക്കുമ്പോൾ. ബീറ്റർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി ബീറ്റായി കിട്ടും. ഇതുപോലെ വെള്ള കളറായാൽ ഇതിലോട്ട് ഒരു ടീസ്പൂണും വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനൊരു ഫ്ലേവർ ഇരുന്നോട്ടേ എന്ന് വെച്ചിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. ഇത് തികച്ചും ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് കുറച്ച് പൊങ്ങി വരുന്നുണ്ട് പതഞ്ഞ്. ഇതിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റായിരിക്കും, ബീറ്റ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റിബൺ സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്കിത് ബീറ്റിങ് നിർത്താവുന്നതാണ്. ഇനി ഞാൻ ഇതുപോലൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു ടിഫിൻ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്കൂളിലൊക്കെ ചോറൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ടിഫിൻ ബോക്സ് ആണ്. അതിൽ ഇതുപോലെ ക്ലിൻ റാപ്പ് വിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലവറും പഞ്ചസാരപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിലൊരു ക്ലിൻ റാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി എല്ലാ ഭാഗത്തോട്ടും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ നമ്മൾ ഹെയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ബാക്കിയിലേക്ക് ഞാൻ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടോ മൂന്നോ ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ രണ്ട് ഡ്രോപ്പ് ചേർത്തിട്ടിട്ടുണ്ട് എങ്കിൽ നല്ല പിങ്ക് കളറായി കിട്ടും. ഞാനിവിടെ ജെൽ കളറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട, ഈ കളറൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഈ ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, അപ്പോൾ സ്പാച്ചില വെച്ചിട്ട് വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. ഇത് തണുത്ത് വരുന്നതിനനുസരിച്ച് ഇത് പെട്ടെന്ന് തന്നെ സ്റ്റിക്കി ആവും. പെട്ടെന്ന് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. നിങ്ങൾക്കിത് കളറ് ചേർത്തിട്ട് വേണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് രണ്ട് കളറിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒറ്റ കളറിൽ മതിയെങ്കിൽ പ്ലെയിൻ ആയിട്ട് വെള്ള കളർ തന്നെ നിങ്ങൾക്ക് ചേർത്താൽ മതി. അപ്പോൾ അത് ഞാനിവിടെ മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ട് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഒരു ടൂപ്പിക്ക് എന്തെങ്കിലും വെച്ചിട്ട്. ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയും കോൺഫ്ലവർ മിക്സും കൂടി ഇതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ആവുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റൂ ഇത്. ഈ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ഹെയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പം അതിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട. ഇനി ഞാനിത് രാത്രിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളിത് ഓവർ നൈറ്റ് വെക്കുന്നതാണ് നല്ലത്. മിനിമം 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് 8 മണിക്കൂറിന് ശേഷം പുറത്തെടുക്കാം. ഇപ്പം ഞാനിത് 8 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ടിഫിൻ ബോക്സിൽ നിന്ന് ഇത് മാറ്റിക്കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. നമ്മൾ ക്ലിൻ റാപ്പൊക്കെ വെച്ച് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി
ഇനി നമുക്ക് ഈ പൊടി വെച്ചിട്ട് സൈഡൊക്കെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് മെല്ലെ മെല്ലെ വിടിച്ചെടുക്കാം. ഇതുപോലെ വിടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വലിച്ചാൽ നമുക്കിത് കിട്ടൂല. അപ്പോൾ ഇതുപോലെ നമ്മൾ പഞ്ചസാരയും കോൺഫ്ലവറിൻ്റെയും മിക്സ് വെച്ചിട്ട് സൈഡ് ഭാഗത്ത് കൂടെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേണം ഇത് വിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് എല്ലാ ഭാഗത്തും നമ്മൾ ഈ കോൺഫ്ലവർ പൗഡർ പഞ്ചസാര മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള പഞ്ചസാര കോൺഫ്ലവർ മിക്സ് ഞാൻ ഇതുപോലെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അത് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കത്തിയിലും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. എങ്കിലേ ഇത് കട്ട് ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിലിത് ഒരു സ്റ്റിക്കി രൂപത്തിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുക. കണ്ടില്ലേ, സ്പോഞ്ച് പോലത്തെ മാഷ്മെലോസ് ആണിത്. അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, എങ്കിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ പൊടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനത് ഈക്വലായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മാഷ്മെലോ ഒക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്പഞ്ചി ആയിട്ടുള്ളൊരു മാഷ്മെലോ ആണിത്. നല്ല സ്റ്റിക്കി ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രത്തോളം സ്പോഞ്ചിയാണ് ഈ മാഷ്മെലോ എന്ന്? നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ മാഷ്മെലോ ആകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇനി ഞാൻ നിങ്ങൾക്കിത് മുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റാണ്, സ്പോഞ്ചി ആയിട്ടുള്ള ഒരു മാഷ്മെലോ ആണ് ഇതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. കണ്ടിൻ്റെ ഉൾവശമൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. രണ്ട് കളറിൽ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണിത് കാണാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലോട്ട് മാറ്റിക്കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി മാഷ്മെലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, കാണാനും നല്ല ഭംഗിയാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു മാഷ്മെലോ ആണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ ഒരിക്കലും നിങ്ങളുടെ മാഷ്മെലോസ് ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസിനെ എല്ലാവരും സബ്നാസ് കിച്ചനെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല റെസിപ്പി വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു.